സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ട്യൂഷണങ്ങളെ പഠിക്കാനായി ഒരു സമിതിയെ നിയോഗിക്കുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റി നിയോഗിക്കുന്നു അതാണ് ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം സിനിമാ മേഖലയിലുള്ള നിരവധി പ്രമുഖരുടെ പേരാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നടൻ സിദ്ദിഖിനെതിരെ രൂക്ഷ ആരോപണവുമായി നടി രേവതി സമ്പത്ത് രംഗത്തെത്തുന്നത് അവർ പറഞ്ഞത് വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്നാണ് ഇപ്പോഴത്തെ അമ്മ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നായിരുന്നു ുരനുഭവം നേരിട്ടത് പക്ഷേ അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു സിദ്ദിഖ് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചുവെന്നും രേവതി സമ്പത്തി വ്യക്തമാക്കി വലിയ സ്വപ്നങ്ങളോടെയാണ് സിനിമാ മേഖലയിലേക്ക് കടന്നു വന്നത് പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അയാൾ ബന്ധപ്പെടുത്തുന്നത് ഒരു സിനിമാ പ്രൊജക്ട് ഉണ്ടെന്നും സംസാരിക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ശേഷമായിരുന്നു ആക്രമണം നടത്തിയതെന്നും നടി വിവരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങളെ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിദ്ദിഖ് അങ്ങനെയെങ്കിൽ ക്രിമിനൽ അല്ലേ നിയമ നടപടിയെന്നല്ല ഇനി ഒന്നിനുമില്ല അത്ര ത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു പീഡന അനുഭവം തുറന്നു പറഞ്ഞതിൽ സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിറത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി തുറന്നു പറഞ്ഞു ഉന്നതരായ പലരിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയാണുള്ളത് റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ എന്നതാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിൽ പ്രാധാന്യം നൽകണമെന്നും രേവതി പറഞ്ഞു ഇതേ തുടർന്ന് അമ്മ താരസംഘടനയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് സിദ്ദിഖ് രാജിക്കത്ത് നൽകി യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി യുവനടി രേവതി സമ്പത്ത് ഇന്നലെയാണ് സിദ്ദിഖിനെതിരെ ഗുരുതര ലൈംഗിക ആരോപണം ഉന്നയിച്ചത് രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തേക്കുമെന്നാണ് സൂചന സിനിമ മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചെന്ന ആരോപണം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലിലാണ് കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത് ഇക്കാര്യത്തിൽ നടി പരാതിയുമായി മുൻപോട്ട് വരികയാണെങ്കിൽ കേസെടുക്കാൻ തന്നെയാണ് സാധ്യത